വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. പ്ലസ് ടു മലയാളം പരീക്ഷയ്ക്ക് എല്ലാ പാഠഭാഗവും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതുവരെ ഒന്നും പഠിക്കാത്തവർ, ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ ഈ ഒരൊറ്റ വീഡിയോ പഠിച്ചാൽ മതി. ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ എല്ലാ പാഠത്തിനെയും ആശയങ്ങളുണ്ട്. പ്രധാനമായിട്ടും പഠിക്കേണ്ട ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ മലയാളം പഠിക്കുമ്പോൾ ഇന്ന ചോദ്യം വരും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മലയാളം നിങ്ങൾ എപ്പോൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് വളരെയധികം നല്ലതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒപ്പം എല്ലാ പാഠത്തിൻ്റെയും ആശയം, വളരെ ഷോർട്ടായിട്ടുള്ളൊരു ആശയം പഠിച്ചു വയ്ക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ആ ആശയം വെച്ചിട്ട് എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മലയാളം പരീക്ഷയ്ക്ക് നമുക്ക് എ പ്ലസ്സോ അല്ലെങ്കിൽ പാസ്സാവലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. 100-ൽ 100 നമ്മുടെ ലക്ഷ്യം. 100-ൽ 100 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മലയാളം. അങ്ങനെ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൂടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മലയാളം എല്ലാം സീരിയസ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് പാഠങ്ങളൊക്കെ അതിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. ഇതിലെ ആദ്യത്തെ ഒരു 2-3 യൂണിറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. പ്രകാശം ജലം പോലെയാണ്, അവകാശങ്ങളുടെ പ്രശ്നം, പിന്നെ കേശിനി മൊഴി, പദത്തിൻ്റെ പദത്തിൽ, പിന്നെ ഗൗളി ജന്മം. ഈ പാഠങ്ങളൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പാഠങ്ങളിൽ നിന്നാണ് 6 മാർക്കിനും 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം, കണ്ണാടി കാണുമ്പോളും. ഈ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഓരോ പാഠത്തിൻ്റെയും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഷോർട്ടായിട്ടുള്ള ആശയം ഞാനിവിടെ കൊടുക്കാം. നന്നായി ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക, അതും ജസ്റ്റ് 2-3 പ്രാവശ്യം വായിച്ചു വിടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആശയം കിട്ടും. അങ്ങനെ എല്ലാ പാഠത്തിലെയും ആശയം വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട ചെറിയ ചെറിയ പോയിൻറ്റ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ണാടി കാണുമ്പോളും. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവ്വത്തിൽ നിന്നും എടുത്താണ് കണ്ണാടി കാണുമ്പോളും എന്ന പാഠഭാഗം. 1 മാർക്കായിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവ്വം, അതാണ് കണ്ണാടി കാണുമ്പോളും. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വ ബന്ധം മറന്നുപോയതിനാൽ അവളെ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇതിനെ ശകുന്തള നൽകുന്ന മറുപടിയാണ് പാഠഭാഗം. അപ്പോൾ ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള കുറച്ച് വാക്കുതർക്കങ്ങളും ശകുന്തള പറയുന്ന മറുപടികളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗം? നീ അഹങ്കാരമുള്ളവളും വഴി പിഴച്ച് സഞ്ചരിക്കുന്നവളുമാണ്. കുയിലിനെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതിനാൽ നിനക്ക് വളർത്തു ദോഷം വേണ്ടുവോളം ഉണ്ട്. പരഭൃത എന്ന് അവളെ വിളിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നിനക്ക് ആവശ്യമുള്ള സ്വർണ്ണാഭരണവും വസ്ത്രവും തരാം. അവ വാങ്ങി നീ എവിടേക്കെങ്കിലും പോവുക. ഇപ്രകാരം ദുഷ്യന്തൻ ശകുന്തളയെ വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നു. ശകുന്തള തൻ്റെ കുലമഹിമയെയും സ്വഭാവ മഹിമയെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ദുഷ്യന്തന് മറുപടി നൽകുന്നു. അന്യൻ്റെ കടുകുമണി പോലെയുള്ള ദോഷത്തെ പെരുപ്പിച്ച് കാണിക്കുകയും അവനവൻ്റെ വലിയ ദോഷങ്ങളെ മൂടിവെക്കുകയും ചെയ്യുക എന്നത് പണ്ഡിതന്മാർക്ക് പോലുമുള്ള ശീലമാണ്. അതായത് സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ തെറ്റ് വലുതാക്കി കാണിക്കുക. അല്ലയോ രാജാവേ, നിന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. നിനക്ക് ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാനാവൂ. ഇതൊക്കെ ഞാനിവിടെ വായിക്കാൻ കാരണം, എങ്ങനെയാണ് ശകുന്തള മറുപടി നൽകിയത് എന്നൊക്കെ ചോദ്യം ചോദിക്കാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു വിടുന്നത് നല്ലതാണ്. അതിനുശേഷം നിനക്ക് ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാനാവൂ, എനിക്ക് ഭൂമിയിലും ആകാശത്തും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റും. കണ്ണാടി കാണുന്നത് വരെ മാത്രമേ വിരൂപന്മാർ തങ്ങൾ ഏറ്റവും സുന്ദരന്മാരാണെന്ന് വിചാരിക്കൂ. തങ്ങളെ കാണാൻ നല്ല സുന്ദരന്മാരാണെന്ന് അവർ വിചാരിക്കും, പക്ഷെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സത്യം മനസ്സിലാവുന്ന. നല്ല ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനേ നിന്ദിക്കുന്നവരെ തിരിച്ച് അപമാനിക്കാനോ ശ്രമിക്കുകയില്ല. നല്ല ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനോ അവരുടെ കുറ്റം എന്താണ് അല്ലെങ്കിൽ തനിക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നവരെ അവർ സ്വീകരിക്കും. അപ്പം നല്ല ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനൊന്നും നിൽക്കില്ല, അവരപമാനിക്കാനും നിൽക്കില്ല. മതയാനയ്ക്ക് നല്ല വെള്ളത്തിൽ കുളിച്ചാലും തൃപ്തിയാകുക മണ്ണിൽ കുളിക്കുമ്പോഴാണ്. ഇതുപോലെയാണ് ദുർജനങ്ങളുടെ സ്വഭാവം. നല്ല ജനങ്ങളെ മനസ്സിലാക്കാനായിട്ട്
കാണാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഇത്തരം ആളുകളെ ഏറ്റവും വിഷമുള്ള സർപ്പത്തേക്കാൾ പേടിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ശകുന്തള കൃത്യമായ മറുപടി നൽകുന്നു. ഇപ്രകാരമൊക്കെ ശകുന്തള പറയുമ്പോൾ ആകാശത്ത് നിന്ന് അശരീരി കേൾക്കുന്നു. അശരീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ശബ്ദം കേൾക്കാന്നാണ്. ആരാണ് സംസാരിച്ചതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു പെട്ടെന്നൊരു അശരീരി കേൾക്കുന്നു. ദേവസ്ത്രീക്ക് തുല്യമായ ശകുന്തളയെയും മകനെയും സ്വീകരിക്കുക എന്ന് രാജാവിൻ്റെ ആശങ്കകളെല്ലാം നീങ്ങി. അത് കേട്ടതോടുകൂടി ഈ ശകുന്തളയും മകനും നിന്റെ ഭാര്യയും മകനുമാണ് നീ സ്വീകരിക്കണമെന്നൊരു അശരീരി കേൾക്കുന്നു. അതോടുകൂടി രാജാവിനെ തൻ പറഞ്ഞു പോയതെല്ലാം കുറ്റബോധം തോന്നുന്നു. അവസാനം എല്ലാ ആശങ്കകളെല്ലാം നീങ്ങി ശകുന്തളയും പുത്രനെയും സ്വീകരിക്കുന്നു. ഇതാണ് കാവ്യ സന്ദർഭം. ഞാൻ ഈ വാചകത്തൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വന്നാൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അടുത്തത് പ്രകാശം ജലം പോലെയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റ് 1993 എഴുതിയ ഒരു കഥയാണ് പ്രകാശം ജലം പോലെയാണ്. ആരാണ് എഴുതിയെന്നൊക്കെ ചോദിക്കാം. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം ഉപയോഗിച്ചാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. എന്താണ് മാജിക്കൽ റിയലിസം എന്ന് ചോദിച്ചാലോ, പേര് സൂചിപ്പിക്കുന്നത് പോലെ മാന്ത്രികതയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും കൂടിച്ചേരലാണ് മാജിക്കൽ റിയലിസം. ശരിക്കും അവിടെ ഒരു മാന്ത്രിക ഒരു മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പക്ഷെ അത് യഥാർത്ഥമായിട്ട് നടക്കുന്നു എന്ന രീതിയിലായിരിക്കും വിവരിക്കുക. യഥാർത്ഥമായൊരു കഥാസാഹചര്യത്തിൽ അത്ഭുതം നിറഞ്ഞതും അവിശ്വസനീയവുമായ സംഭവങ്ങൾ അനുഭവപ്പെടുത്തുന്നതാണ് ഈ സങ്കേതം. കഥ വായിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രികത അവിടെ സംഭവിക്കുന്നത് പോലെ, അത്ഭുതങ്ങൾ നിറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും. വായനക്കാരന് പലതും അവിശ്വസനീയമായി തോന്നാം. പക്ഷേ കഥാപാത്രങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ സത്യവും അസത്യവും ലൈറ്റ് ചെയ്യുന്നു. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. മാജിക്കൽ റിയലിസത്തെ കുറിച്ച് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാരഗ്രാഫ് കേട്ടോ. ഇനി പാഠഭാഗത്തെ ഉൾപ്പെടുത്തി നമുക്ക് എങ്ങനെ എഴുതാം. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖമാണ് കാജ്ന എന്ന നഗരം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോ, ജോവൽ എന്നീ കുട്ടികൾ കുട്ടിക്കാലം ചെലവഴിച്ചത് ആ തുറമുഖം ഒരുപാട് കടലും കപ്പലൊക്കെ ഉണ്ട്. അവിടെയാണ് അവരുടെ കുട്ടിക്കാലം അവർ ചെലവഴിച്ചത്. ബോട്ട് അടുപ്പിക്കാൻ സ്ഥലവും വിശാലമായ മുറ്റവുമുള്ള കാജ്നയിലെ വീട്ടിൽ നിന്ന് അവർ പറിച്ചു മാറ്റപ്പെടുന്നു. അവരിപ്പോൾ അവിടെ നിന്ന് മാൻഡ്രിഡ് എന്നൊരു പട്ടണത്തിൽ അവരെ ഒരു വലിയൊരു നഗരം അവിടെ ഫ്ലാറ്റിലെ ഒരു അഞ്ചാം നിലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഒരു ഇടുങ്ങിക്കൂടിയ അവസ്ഥയിലേക്ക് അവർ ചുരുങ്ങിക്കൂടേണ്ടി വന്നു. അങ്ങനെ ആ കുട്ടികൾ ആവശ്യപ്പെടാണ് തങ്ങൾക്ക് തുഴവെള്ളം വേണമെന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ ചുറ്റപ്പെട ഒരു 4 ചുമരുകൾക്കുള്ളിൽ അവരെ ചുറ്റപ്പെടുന്നു. അങ്ങനെ കുട്ടികൾ പഠനത്തിലെ മികവ് പുലർത്തി അതോടുകൂടി പിതാവ് അതവർക്ക് വാങ്ങിക്കൊടുക്കുന്നു. കുട്ടികൾക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ആ തുഴവെള്ളം അവരതവിടെ ഉപയോഗിക്കുകയാണ്. ഇത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കവി ഈ ഒരു പാഠഭാഗം മൊത്തം നമുക്ക് പ്രകാശം ജലം പോലെയാണ് എന്ന ആശയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രകാശം ജലം പോലെയാണ് എന്ന ആശയം കുട്ടികൾക്ക് ലഭിക്കുന്നു. പ്രകാശം ജലം പോലെയാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ജലത്തിൻ്റെ എല്ലാ പ്രത്യേകതയും പ്രകാശത്തിനുണ്ട്. പ്രകാശം ജലം പോലെ ഒഴുകുന്നു എന്ന ആശയം കുട്ടികൾ ചിന്തിക്കുന്നു. അതവരുടെ ഭാവനയെ വളർത്തുകയും അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയ സമയത്ത് അവർ ഒരു ബൾബ് പൊട്ടിച്ച് മുറിയിൽ 3 അടി പൊക്കത്തിൽ പ്രകാശ ജലം നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കിത് എന്താ സംഭവം എന്ന് തോന്നും. ഇതൊക്കെ സത്യത്തിൽ സംഭവിക്കുമോ? സംഭവിക്കില്ല. പക്ഷേ അതവിടെ സംഭവിക്കുന്നു എന്ന രീതിയിൽ എഴുതുന്നതാണ് മാജിക്കൽ റിയലിസം. ആ പ്രകാശ ജലത്തിൽ അവർ വള്ളം തുഴയുന്നു. വള്ളം വഞ്ചി തുഴയുകയാണ്. ജലം കെട്ടി നിന്ന പോലെ പ്രകാശം കെട്ടി നിന്നു. അതിലവർ വള്ളം തുഴയുന്നു. പിന്നീട് അവർ മുങ്ങൽ സാമഗ്രികൾ ആവശ്യപ്പെടുന്നു. അത് വാങ്ങുന്നു. അങ്ങനെ അവർ പിന്നീടുള്ള എല്ലാ ബുധനാഴ്ചകളിലും ഈ പ്രകാശം ബൾബ് പൊട്ടിക്കുന്നു. 12 അടി പൊക്കത്തിലെ പ്രകാശം നിറച്ച് അവർ ആ ജലത്തിലെ മുങ്ങിത്തപ്പുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ വർഷാവസാന പരീക്ഷയിൽ കുട്ടികൾ ഉന്നത വിജയം നേടിയപ്പോൾ മാതാപിതാക്കളുടെ അനുവാദത്തോടെ കൂട്ടുകാർക്ക് പാർട്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നു. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത ഒരു ബുധനാഴ്ച കൂട്ടുകാരെ വിളിക്കുകയും ബൾബുകൾ പൊട്ടിച്ച് കടൽ പോലെ പ്രകാശം നിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് നഷ്ടപ്പെട്ട അവരുടെ ആ ഗ്രാമത്തിൻ്റെ ഭംഗി ആ കടലും അവരെ കുട്ടിക്കാലമൊക്കെ വീണ്ടും അവരിവിടെ കൊണ്ടുവരികയാണ്. ആ ജലം പുറത്തേക്കൊഴുകി മാൻഡ്രിഡ് നഗരത്തെ മൊത്തം മുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആ പ്രളയത്തിൽ അക്വേറിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട മത്സ്യങ്ങളും
ടോട്ടോ ജോവൽ എന്ന കുട്ടികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട കാജ്നെ എന്ന വിശാലമായ നാടിനെയാണ് കുട്ടികൾ മാന്ത്രിക ഭാവനയിലൂടെ പ്രകാശ ജലം സൃഷ്ടിച്ച് തിരിച്ചു പിടിക്കുന്നത്. അവർക്ക് എന്തായാലും ജലം അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പ്രകാശം ജലം പോലെയാണ് എന്ന് കേട്ടതിലൂടെ അവർ പ്രകാശം ഉപയോഗിച്ച് അവിടെ വലിയൊരു ഭാവനയിലൂടെ അവർ വലിയൊരു കടൽ അവരവിടെ നിർമ്മിക്കുകയാണ്. അപ്പം ഇത് നന്നായി വായിക്കുക, ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം എക്സാമിന് എഴുതാനായിട്ട്. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്തു വയ്ക്കണം. മാജിക്കൽ റിയലിസം പ്രത്യക്ഷപ്പെടുന്ന കഥാസന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശ ജലത്തിൽ വള്ളം തുഴയുന്നു എന്ന് പറയുന്നത്, പിന്നെ പ്രകാശ ജലത്തിൽ മുങ്ങിത്തപ്പുന്നു, മാൻഡ്രിഡ് നഗരത്തെ പ്രകാശ ജലത്തിൽ മുക്കുന്നു, പ്രകാശം ജലം പോലെയാണ് എന്ന ഭാവനയിലേക്ക് കുട്ടികളെ എത്തിച്ചത് കഥാകൃത്തായ മാർക്കസ് ആണ്. ഇതെല്ലാം മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ്. അടുത്തത് കിരാതവൃത്തമാണ്. ആധുനിക മലയാള കവികളിൽ പ്രമുഖനാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ, അതേപോലെ തന്നെ പടയണി എന്ന കലാരൂപത്തിൻ്റെ സ്വാധീനത്തിൽ പരിസ്ഥിതി നാശത്തോടുള്ള പ്രതിഷേധവും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ എല്ലാ ആശയങ്ങളും കടന്നു വരുന്ന ഒരു കവിതയാണ് കിരാതവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റും, പടയണി എന്ന കലാരൂപത്തിൻ്റെ സ്വാധീനം, പരിസ്ഥിതി നാശത്തോടുള്ള പ്രതിഷേധം, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം കടമ്മനിട്ട കവിതകളുടെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതകളെല്ലാം കടന്നു വരുന്നൊരു കവിതയാണ് കിരാതവൃത്തം. സോ കടമ്മനിട്ടയുടെ പ്രശസ്ത കൃതിയാണിത്. തരിശായി കിടക്കുന്ന തൻ്റെ പ്രകൃതിയിൽ നെഞ്ചു നീറി നിൽക്കുന്ന കാട്ടാളനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. കാട്ടിൽ ആളെ നിൽക്കുന്നവനാണ് കാട്ടാളൻ, അതാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. അവൻ പ്രകൃതിയുടെ പുത്രനാണ്. ആകാശവും മലകളുമാണ് അവൻ്റെ മാതാപിതാക്കൾ. ഇവയൊക്കെ നഷ്ടപ്പെട്ട അവൻ ഈറ്റപ്പുലിയുടെ ഈറനണിഞ്ഞ കണ്ണുകളോടെയും നാട്ടാളനോടുള്ള പ്രതികാരത്തിൻ്റെ തീപ്പന്തം നെഞ്ചിൽ കുത്തിയുമാണ് നിൽക്കുന്നത്. പരിസ്ഥിതി നശിപ്പിച്ച മനുഷ്യരോടുള്ള പ്രതിഷേധമാണിവിടെ കാട്ടാളൻ എന്ന ഒരു പ്രതീകമായിട്ടിവിടെ കവി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധം കാണിക്കുന്നത് കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യത്തിലൂടെയാണ്. അപ്പോൾ കാട്ടാളൻ അത്രയും പ്രതികാരത്തോടു കൂടി തീപ്പന്തം നെഞ്ചിൽ കുത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പ്രകൃതിയുടെ കനൽ വിളി അവൻ്റെ ഉള്ളിൽ ഒരു ചാട്ടുള്ളിയായി തറയ്ക്കുന്നു. കണയേറ്റ കരിമ്പുലി പോലെയും ഉരുൾ പൊട്ടിയ മാമല പോലെയും രൗദ്രഭാവം കൈക്കൊള്ളുന്ന കാട്ടാളൻ തൻ്റെ നഷ്ടപ്പെട്ട പ്രകൃതിയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രൗദ്രഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണയേറ്റ കരിമ്പുലി പോലെ, ഉരുൾപൊട്ടിയ മാമല പോലെ, അത്രയും രൗദ്രഭാവമാണ് കാട്ടാളനുള്ളത്. നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ പടയണിയിലെ ഭൈരവി കോലത്തിൻ്റെ രൂപം തന്നെയാണ്. അപ്പോൾ പടയണി എന്ന കലാരൂപവും ഇവിടെ കടന്നു വരുന്നുണ്ട്. കടലിൻ്റെ വേര് പറിക്കാൻ കാട്ടാളൻ തുനിയുന്നു, ലോകത്തെ നടക്കുന്ന തരത്തിൽ അലറുകയും ചെയ്യുന്നു. മണ്ണിൻ്റെ മകനായ കാട്ടാളൻ തൻ്റെ പ്രകൃതി നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക്, ഈ ഒരു കവിതയിൽ നമുക്ക് കഥാകൃത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയാനാണെങ്കിൽ പരിസ്ഥിതി നാശത്തോടുള്ള പ്രതിഷേധം, അതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ പറ്റുന്നത്. അതിനുശേഷം കരിമരണം കാവലിരിക്കുന്ന കടുത്ത നോവലിൻ്റെ കോട്ടയിലിരുന്ന് അവൻ പഴയ കാലത്തെ നല്ല സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. അതായത് തനിക്ക് മുമ്പുണ്ടായിരുന്ന പരിസ്ഥിതി എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തുളസി കാടുകളും പച്ചപ്പും കാടത്തിമാരും നൃത്തവും താളമിട്ട് ആസ്വാദിക്കുന്ന താനും ഓർമ്മയിൽ കടന്നു വരുന്നു. അപ്പോൾ എല്ലാ പച്ചപ്പും നൃത്തവും എല്ലാം ആസ്വദിച്ചിരുന്ന ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട തൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞുപോയ ഒരു പ്രകൃതിയെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതാണ് ഈ കവിത. പടയണി എന്ന ദൃശ്യകല ഒരുപാട് ഈ കവിതയെ സ്വാധീനിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട പ്രകൃതിയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ കിരാതവൃത്തത്തെ സമ്പന്നമാക്കുന്ന ചില ബിംബങ്ങളുണ്ട്. ഒന്നാണ് നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ എന്ന് പറയുന്നത്. കറുകപ്പുൽത്തുമ്പ തമ്പിളി കളമെഴുതിയ രാവുകൾ മലരുരുകിയൊലിക്കും നിറമോ നിറയും ദിക്കുകളിൽ. പണ്ട് നമ്മളിവിടെ പറഞ്ഞല്ലോ, ആദ്യം കരിമരണം കാവലിരിക്കുന്ന കടുത്ത നോവിൻ്റെ കോണ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പം അതൊക്കെയാണ് ഈ ഒരു കവിതയിൽ വരുന്നത്. അടുത്തത്
നമുക്ക് ചിലപ്പോൾ പടയണിയെക്കുറിച്ച് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം, ഒപ്പം പടയണിയെക്കുറിച്ചിട്ടും എഴുതണം. മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി കാവുകളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. ഭഗവതി കാവുകളിലാണ് കേട്ടോ. കൊട്ടും പാട്ടും തുള്ളലും ചിത്രങ്ങളും ഒക്കെയുണ്ട് ഈ കലാരൂപത്തിലെ. പാട്ടിൻ്റെ തപ്പുതാളത്തെ പാട്ടിൻ്റെയും തപ്പുതാളത്തിൻ്റെയും അകമ്പടിയോടെ ഉറഞ്ഞു തുള്ളുന്നതാണ് പടയണി എന്ന് പറയുന്ന ഒരു കോലം. പാളകൾ കൊണ്ട് കോലം നിർമ്മിക്കുന്നു. ഗണപതി, കാലൻ, ഭൈരവി, മരുത, കുതിര തുടങ്ങി നിരവധി കോലങ്ങൾ പടയണിയിലുണ്ട്. പാളകൾ കൊണ്ടാണ് കോലങ്ങൾ നിർമ്മിക്കുന്നത്. പ്രകൃതിദത്ത നിറങ്ങളാണ് കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഭഗവതി കാവുകളിലാണെന്ന് ഓർത്ത് വയ്ക്കുക. പാട്ടും തപ്പുതാളും ഒക്കെ ഇതിന് ഒപ്പം ഉണ്ടായിരിക്കും. പിന്നെ ഗണപതി, കാലൻ, ഭൈരവി, മരുത, കുതിര ഇതൊക്കെയാണ് പടയണിയിലുള്ള പല പല കോലങ്ങൾ. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ് അവകാശങ്ങളുടെ പ്രശ്നം. പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ അസ്തിത്വ നഷ്ടം, അന്യതാബോധം എന്നീ ആശങ്കകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു രചനയാണ്. മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവിലേക്ക് മാതാപിതാക്കളുടെ ഫോട്ടോ അന്വേഷിച്ചുകൊണ്ട് ദിവാകരൻ എത്തുന്നു. എണ്ണം പറയാൻ പറ്റാത്ത അത്രയും കടകളും അസംഖ്യം ഫോട്ടോകളും രാവും പകലും തുറന്നിരിക്കുന്ന കടകളും ആ തെരുവിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇതൊക്കെ ഇന്നത്തെ കാലത്തെ കച്ചവടത്തിൻ്റെ പ്രത്യേകതയാണ്. അത്രയും അധികം കടകളുണ്ട്, അത്രയും അധികം ഫോട്ടോകളാണെങ്കിലും അത്രയും അധികം വസ്തുക്കളും ഇപ്പോൾ ഓരോ പട്ടണത്തിലും കാണപ്പെടുന്നുണ്ട്. തെരുവ് ദിവാകരനെ ആശയക്കുഴപ്പത്തിലാക്കുകയും പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ കച്ചവട രംഗം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നതും ചതിയും വഞ്ചനയും നിറഞ്ഞതാണ്. അവസാനം തിരയുന്ന ചിത്രങ്ങൾക്കെല്ലാം ഒരേ ഛായ തോന്നുന്നിടത്ത് ദിവാകരൻ. അപ്പം എല്ലാ അവസാനം എല്ലാതും ഒരുപോലെ അദ്ദേഹത്തിന് തോന്നുന്നു. രാത്രിയായപ്പോൾ എല്ലാ കടകളും വെളിച്ചം കൊണ്ട് നിറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് യഥാർത്ഥ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ വരുന്നു. പ്രഭാതമാവാറായപ്പോൾ രണ്ട് കുട്ടികൾ കടയിലേക്ക് കയറി വരികയും അവർ ദിവാകരൻ്റെ അടുത്ത് എത്തുകയും അവർ അന്വേഷിച്ച ഫോട്ടോ ദിവാകരനാണെന്ന് കടക്കാരനോട് പറയുകയും ചെയ്യുന്നു. കടക്കാരനാകട്ടെ ഒരു മടിയും കൂടാതെ ദിവാകരനെ പൊതിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്നു. ചിത്രം വാങ്ങാനെത്തി ചിത്രമായി മാറുകയാണ് ദിവാകരൻ. അപ്പോൾ ഒരു ചിത്രം നോക്കിയിട്ടാണ് അദ്ദേഹം വന്നത് എൻ്റെ മാതാപിതാക്കളുടെ. പക്ഷെ അവസാനം ഒരു ചിത്രമായിട്ട് പൊതിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഉപഭോഗ സംസ്കാരത്തിൻ്റെ ക്രൂരമായ മുഖമാണ്. അതായത് അത്രയും അധികം ചതിയായിട്ടും വഞ്ചനയായിട്ടും എല്ലാം ഓരോ കച്ചവടത്തിന് പിന്നിലുമുണ്ട്. കഥയിലെ കച്ചവടക്കാരൻ സ്വാർത്ഥതയുടെ പ്രതിനിധിയാണ്. ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കാതെ ഉൽപ്പന്നങ്ങളുടെ പ്രളയത്തിൽ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അപ്പം എന്തിനാണോ അദ്ദേഹം വന്നത് അതല്ല അദ്ദേഹത്തിന് കിട്ടിയത്. ദിവാകരനും കുട്ടികൾക്കും ഫോട്ടോയുമായുള്ളത് വൈകാരിക ബന്ധമാണ്, സ്വന്തം പൈതൃകത്തിൻ്റെ അന്വേഷണം. ദൃശ്യഭാഷയോട് അടുത്ത് നിൽക്കുന്ന ഭാഷയാണ് ഈ ഒരു കഥയ്ക്കുള്ളത്. നാടകീയമായിട്ടുള്ള ആഖ്യാനമാണ്. ചലച്ചിത്രകാരനായ പത്മരാജൻ്റെ സർഗാത്മകത വ്യക്തിത്വം ഇവിടെ നിഴലിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പാഠത്തിനെ കുറിച്ച് എന്ത് ചോദ്യം വന്നാലും അതിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അടുത്തത് കേശിനി മൊഴിയാണ്. കഥകളി എന്ന ദൃശ്യകലയുടെ സാഹിത്യ വിഭാഗമായ ആട്ടക്കഥയെ പരിചയപ്പെടുക എന്നതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ആട്ടക്കഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഉണ്ണായി വാര്യരും നളചരിതം ആട്ടക്കഥയിലെ നാലാം ദിവസത്തിൽ നിന്നെടുത്തതാണ് കേശിനി മൊഴി എന്ന പാഠഭാഗം. അപ്പോൾ ഉണ്ണായി വാര്യരുടെയാണ് നളചരിതം ആട്ടക്കഥയാണ്, അതിലെ നാലാം ദിവസത്തെ ഒരു ഭാഗമാണ് കേശിനി മൊഴി. എന്താണ് പാഠഭാഗം? ഋതുപർണനോടൊപ്പം തേരാളിയായി വന്നത് നളൻ തന്നെയെന്ന് ഉറപ്പ് വരുത്തുന്നതിനായി ദമയന്തി വിദഗ്ധയായ തോഴി കേശിനിയെ പറഞ്ഞയക്കുന്നു. ഋതുപർണൻ്റെ കൂടെ ഒരാൾ വരുന്നുണ്ട്, ബാഹുകൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് നളനാണോ എന്ന് ദമയന്തിക്ക് സംശയമുണ്ട്. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി കേശിനിയെ നളൻ്റെ അടുത്തേക്ക്, അതായത് ബാഹുകൻ എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. കേശിനി ബാഹുകനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തുടർന്ന് ബാഹുകൻ്റെ പ്രവൃത്തികൾ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരീക്ഷിച്ചതിൽ നിന്ന് കേശിനി ഉറപ്പുവരുത്താണ് ഇത് ബാഹുകനല്ല നളൻ തന്നെയാണ്. ഈ വിവരങ്ങളെല്ലാം ദമയന്തി ഉടൻ തന്നെ അറിയിക്കുന്നു. ശരിക്കും ഇതാണ് പാഠഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അദ്ദേഹം അവിടെ ബാഹുകനെ നിരീക്ഷിച്ചപ്പോൾ കേശിനി കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചോറും കറികളും വെക്കാൻ ഭീമരാജാവ് അവനോട് കൽപ്പിക്കുന്നു. ബാഹുകനോട് ചോറും കറി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബാഹുകൻ ഭക്ഷണം വയ്ക്കുന്നുണ്ട്. പക്ഷേ പാത്രത്തിലെ താനേ വെള്ളം നിറയുന്നു,
തീ താനേ കത്തുന്നതൊക്കെ അദ്ദേഹം കേശിനി കണ്ടു. അപ്പം നിമിഷനേരം കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് സ്വാമിയെ വണങ്ങി അവൻ തേരിൽ വിശ്രമിക്കാൻ നോക്കുമ്പോൾ തേരിൽ വാടിയ പൂക്കളെ കാണുന്നു. അത് വെറുതെ ഒന്ന് തൊടുമ്പോഴേക്കും പൂക്കൾ ശോഭ ഇതൊക്കെ പൂക്കൾ ശോഭയോടെ തിളങ്ങുന്നു. അപ്പോൾ താനേ ഭക്ഷണം പാകം ചെയ്യുന്നു, വാടിപ്പോയ പൂക്കൾ ശോഭിക്കുന്നു, ഇതൊക്കെ കേശിനി ബാഹുകനിൽ നിന്ന് കാണുന്നു. അതോടുകൂടിയിട്ടാണ് കേശിനിക്ക് എന്ത് മനസ്സിലായത്? ബാഹുകനല്ല അത്, നളൻ തന്നെയാണെന്ന്. അപ്പോൾ കേശിനിയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അത്രയും വിദഗ്ധയും ബുദ്ധിമതിയുമായിട്ടുള്ള തോഴിയാണ് കേശിനി. അപ്പോൾ നളനാണോ എന്ന് സംശയമുണ്ട്. അപ്പം നളൻ തന്നെയാണ് എന്നറിയാൻ വേണ്ടി കേശിനിയെ ദമയന്തി ബാഹുകൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തൻ്റെ ജോലി വളരെയധികം ഉത്തരവാദിത്തോടു കൂടിയിട്ടാണ് കേശിനി ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഉണ്ണായിവാരുടെ ഭാഷാശൈലി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരേ സമയം കവിതയെയും അരങ്ങിനെയും ലക്ഷ്യമിക്കുന്ന ഭാഷയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കഥാപാത്രത്തിനിണങ്ങുന്ന ഭാഷ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്കൃതവും മലയാളവും ചേർന്ന ഭാഷാശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. സന്ദർഭത്തിന് യോജിക്കുന്ന വിധം പ്രാസം അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നു. അടുത്തതാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ. അപ്പോൾ ഇതൊരു നാടകമാണ്. ജീവിതത്തെ എല്ലാ സ്വാഭാവികതയോടും കൂടി പ്രത്യക്ഷപ്പെടുത്തുന്ന കലയാണ് നാടകം. എങ്ങനെയാണോ ജീവിതം ഉണ്ടാകുന്നത്, പച്ചയായ ജീവിതം അവതരിപ്പിക്കുന്ന ഒന്നാണ് നാടകം. ഈ കല ജനങ്ങളോട് വളരെയധികം നേരിട്ടാണ് സംവദിക്കുന്നത്. പച്ചയായ ജീവിതങ്ങളാണ് നാടകങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തനത് നാടകം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നൊന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ തനത് കലാരൂപങ്ങളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ട് കലാരൂപങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒന്നാണ് തനത് നാടകം എന്ന് പറയുന്നത്. രംഗവേദി, അഭിനയം, അവതരണം, സംഗീതം, വേഷവിധാനം ഇവയെല്ലാം തനത് നാടകം മറ്റ് നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ നാടകവും തനത് നാടകവും ഉണ്ട്. തനത് നാടകത്തിൻ്റെ രംഗവേദി എവിടെയാണ് അവതരിപ്പിക്കുന്നത്, അതും സംഗീതവും ഭാഷയും എല്ലാം വ്യത്യസ്തമാണ്. മിസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് അഗ്നിവർണ്ണ കാലുകളിലേക്ക് നമുക്ക് കടക്കാം. ആ പാഠഭാഗം സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷം നിരൂപണം ചെയ്യുന്ന നാടകമാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ. കാവാലം നാരായണ പണിക്കരുടെ നാടകമാണിത്. കാവാലം നാരായണ പണിക്കരാണിത്. ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷം, സമകാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയാണ് ഈ നാടകത്തിൽ കാണാൻ സാധിക്കുന്നത്. സൂര്യവംശത്തിലെ രാജാവായിരുന്നു അഗ്നിവർണ്ണൻ. വളരെ മോശം രാജാവായിരുന്നു അഗ്നിവർണ്ണൻ. പ്രജകളെ കാണാത്ത രാജാവായിരുന്നു അദ്ദേഹം. പ്രജകൾ എവിടെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഒന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. ഈ പുരാണ കഥയെ ആസ്പദമാക്കി ശക്തമായ സാമൂഹിക രാഷ്ട്രീയ വിമർശനമാണ് ഈ നാടകത്തിലൂടെ നാടകകൃത്ത് അവതരിപ്പിക്കുന്നത്. രാജാവിലൂടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചിട്ടൊക്കെ നമുക്കിതിലെ വിമർശനം നടത്തുന്നതായിട്ട് കാണാം. അതിനുശേഷം സമകാലിക, ഇങ്ങനെ ഓർത്തു വയ്ക്കുക, സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷം നിരൂപണം ചെയ്യുന്ന നാടകമാണ്. ആ വാക്കൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. വിദൂഷകൻ, ഗായക സംഘം, കേവലരാമൻ, ചിന്താരാമൻ, കൊത്തുവാൾ, രാജഗുരു, അടിച്ചു തളിക്കാരി എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സിംഹാസനത്തിൽ രാജാവിന് പകരം രണ്ട് മരക്കാലുകളും ഉണ്ട്. ഈ മരക്കാലുകൾ നിശ്ചലമായ ഭരണവ്യവസ്ഥയുടെ പ്രതീകമാണ്. രാജാവില്ല, പകരം രണ്ട് മരക്കാലുകളാണ്. ഇനി വിദൂഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദ്യം രംഗത്ത് വരുന്നത് വിദൂഷകനാണ്. മരക്കാലുകളെ പരിചയപ്പെടുത്തുന്നു. രാജാവിൻ്റെ ഉറ്റതോഴനാണ് താനെന്ന് പറയുന്നു. വിശപ്പ് മാറ്റാൻ തങ്ങൾ എന്തു ചെയ്യണമെന്ന് സാധാരണ ജനങ്ങളുടെ ചോദ്യത്തെ പരിഹസിക്കുകയും രാജാവിനെ പ്രകീർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് വിദൂഷകൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മരക്കാലുകൾ ആരാന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിനെ വിശപ്പ് മാറ്റാൻ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വിദൂഷകൻ. രാജാവിനെ പ്രകീർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേവലരാമൻ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതിവിനയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ നിലപാടുകൾ കേവലരാമനിലൂടെ നാടകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണ് ജനങ്ങൾ പറയുന്നത്, അത് കേവലരാമനിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിന്താരാമൻ ബുദ്ധിജീവി ഭാവം ഉള്ള കഥാപാത്രം. ഒരു ബുദ്ധിജീവിയാണ്. എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് കേവലരാമനോട് പറയുന്നു. എങ്കിലും തൻ്റെ നിലനിൽപ്പിന് കോട്ടം വരാത്ത നിലപാട് സ്വീകരിക്കുന്നു. നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അധികാരത്തെ ഭയമില്ല. ചിന്താരാമൻ കേവലരാമന് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിൽക്കണം, തനിക്ക് ഒരു യാതൊരു പ്രശ്നം വരാത്ത രീതിയിൽ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിവുണ്ട്. കൊത്തുവാൾ, നിയമരാമൻ എന്നറിയപ്പെടാൻ സ്വയം ആഗ്രഹിക്കുന്ന ആളാണ് കൊത്തുവാൾ. ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമായ ദണ്ഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്.
രാജഗുരു തന്ത്രശാലിയാണ്. അധികാര പ്രയോഗത്തിന് കിട്ടുന്നത്ര അവസരങ്ങൾ ഉപയോഗിക്കുന്നു. രാജാവിനോട് കൂടുതൽ അടുപ്പമുള്ളത് തനിക്കാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അടിച്ചു തളിക്കാരി, എല്ലാത്തരം തിന്മകളെയും ഇല്ലാതാക്കാൻ വന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധി, വളരെയധികം താഴെ തട്ടിലുള്ള വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. അവളുടെ ആയുധം ചൂലാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, അറിവില്ലെങ്കിലും അതുണ്ടെന്ന് നടിക്കുന്ന ഭരണവർഗത്തെയും അധികാരശക്തി സാധാരണക്കാരുടെ മേൽ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുടെയും അതിശക്തമായി വിമർശിക്കുന്ന നാടകമാണിത്. അപ്പോൾ അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് കാണിക്കുന്നു, അത് മാത്രമല്ല അധികാരശക്തി ഉപയോഗിച്ച് സാധാരണക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളെല്ലാം ഇവിടെ നമുക്ക് വിമർശിക്കുന്നതായിട്ട് കാണാം. എല്ലാം സഹിച്ച് ജീവിക്കുന്ന പൊതുസമൂഹം ഒരു ദിവസം തിരുത്തൽ ശക്തിയായി മുന്നിലേക്ക് വരും എന്നതിൻ്റെ തെളിവാണ് അടിച്ചെടുക്കാർ. അപ്പം എല്ലാ സാധാരണക്കാരായ ജനങ്ങളും ഇതെല്ലാം സഹിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ അവർ മുന്നോട്ട് വരും, ഭരണവർഗത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കും എന്നതിന് ഉദാഹരണമാണ് അടിച്ചെടുക്കാർ. ഇന്ന് സമൂഹത്തിൽ അനിവാര്യമായി തീർന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നാടകം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു നാടകമാണ്. ഇത് ആക്ഷേപഹാസ്യമാണെന്ന് നമുക്ക് പറയാം. കാരണം നാടകത്തിൻ്റെ പേരിൽ തന്നെ നർമ്മം, നാടകത്തിൻ്റെ പേര് അതിൽ തന്നെയുണ്ട്. അഗ്നിവർണ്ണൻ്റെ കാലുകൾ അതിൽ തന്നെയുണ്ട്. നർമ്മം ആക്ഷേപഹാസ്യം ജനാധിപത്യ കാലഘട്ടത്തിലെ അഗ്നിവർണ്ണന്മാരെ ആക്ഷേപിക്കുന്നു. ചിന്താരാമൻ്റെ സംഭാഷണങ്ങളിൽ കപട ബുദ്ധിജീവികളോടുള്ള പരിഹാസവുമുണ്ട്. രാജാവിൻ്റെ കാലാണ് എൻ്റെ ചെവി എന്ന രാജഗുരുവിൻ്റെ അഭിപ്രായം ഉപദേശി രാജാവിൻ്റെ പാദ ദാസനാവുന്നതിൻ്റെ പരിഹാസമാണ്. രാജാവിൻ്റെ കാല് എൻ്റെ ചെവിയാണ് എന്ന് പറയുന്നതിലൂടെ രാജഗുരു ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, രാജാവ് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന, അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക പാഠഭാഗം എന്താണെന്നുള്ളത്. അടുത്തത് പദത്തിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കഥകളി സംഗീതത്തെ കുറിച്ചിട്ടൊക്കെ കടന്നു വരുന്നുണ്ട്. ഈ ഒരു പാഠഭാഗത്തിലെ കഥകളി സംഗീതം അനേകം കലാരൂപങ്ങൾ അടങ്ങിയ ഒരു ക്ലാസിക് കലയാണ് കഥകളി. അതിൽ പ്രധാനപ്പെട്ടതാണ് കഥകളി സംഗീതം. കഥകളിയിലെ സംഭാഷണമാണ് പാട്ട്. കഥകളിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് സംഭാഷണങ്ങളുണ്ട്, അതാണ് അതിൻ്റെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഭിനയ സംഗീതം എന്നറിയപ്പെടുന്ന ഈ സംഗീതത്തിന് സോപാന സംഗീതത്തിൻ്റെ രീതിയാണുള്ളത്. അപ്പോൾ കഥകളിയിലെ സംഭാഷണം സംഗീതം കടന്നു വരുന്നുണ്ട്. രണ്ട് പാട്ടുകാരാണ് കഥകളിയിലുള്ളത്. പ്രധാന പാട്ടുകാരനെ പൊന്നാനി എന്നും സഹായിയെ ശിങ്കിടി എന്നും വിളിക്കുന്നു. ഇതൊക്കെ നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കലാമണ്ഡലം ഹൈദരയിലേക്ക് കടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പാഠഭാഗമാണ്. കലാമണ്ഡലം ഹൈദരയിലെ കുറിച്ചിട്ടും പുലിക്കോടിൽ ഹൈദർ അതിനെക്കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. നമുക്കത് നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് കലാമണ്ഡലം ഹൈദരലി. ഹൈദരലിയുടെ ജന്മം 1946 വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ ഉപേക്ഷിച്ച ഹൈദരലിയെ 5 വയസ്സ് വരെ വളർത്തിയത് ഉപ്പയായിരുന്നു. വളരെ ദാരിദ്ര്യം അനുഭവിച്ച കുടുംബമായിരുന്നു അവരുടേത്. പാട്ടുകൾ പാടിക്കൊടുത്താണ് ഉപ്പ വളർത്തിയത്. ഹൈദരലിക്ക് 5 വയസ്സുള്ളപ്പോൾ ഉപ്പ മരിച്ചുപോയി. ബാപ്പയുടെ മരണത്തിൽ കാരണക്കാരൻ എന്ന കുറ്റവും ഹൈദരലി കേൾക്കേണ്ടി വന്നു. ജനനത്തോടുകൂടി ഇപ്പോൾ മരിക്കുന്നു, അതോടുകൂടി ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് 5 വയസ്സാകുമ്പോഴേക്കും മരിക്കുന്നു. അതോടുകൂടി ബാപ്പ മരിക്കാൻ കാരണം മകനാണ് എന്ന കുറ്റം കൂടി അദ്ദേഹത്തിനുണ്ട്. ഹൈദരലിയുടെ സംഗീത വാസന തിരിച്ചറിഞ്ഞ CP ആന്റണി, ശിവരാമൻ നായർ എന്നിവരുടെ സഹായത്താൽ അദ്ദേഹം കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടു. നമ്പീശൻ ആശാനും ശിവരാമൻ ആശാനുമാണ് ഗുരുക്കന്മാർ. ഇതൊക്കെ അറിഞ്ഞിരിക്കാട്ട്, അതൊക്കെ ചോദിക്കാറുണ്ട്. രണ്ടു പേർക്കും ഹൈദരലിയെ വലിയ താല്പര്യമായിരുന്നു. പാട്ട് വേഗം പഠിച്ചെടുക്കാനുള്ള കഴിവ് ഹൈദരലിക്കുണ്ടായിരുന്നു. പക്ഷേ ജന്മം മുതൽ അനുഭവിക്കേണ്ടി വന്ന അവഗണന കലാമണ്ഡലത്തിലും തുടർന്നുള്ള കലാജീവിതത്തിലും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എങ്കിലും കഥകളി സംഗീതത്തെ ആത്മാവിഷ്കാരമാക്കി മാറ്റിയ അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. പിന്നീട് മലയാളി മനസ്സിൽ സ്വന്തം ഇടം കലം കൊണ്ടും ജീവിതം കൊണ്ടും കണ്ടെത്തിയ ഈ കലാകാരൻ 2006 കലാമണ്ഡലത്തിലേക്കുള്ള യാത്രക്കിടെ മരണപ്പെട്ടു. മനുഷ്യ നിർമ്മിച്ച അതിർവരമ്പുകളെ കലമായച്ചു കളയുന്നു എന്നതിന് ഉദാഹരണമാണ് ഹൈദരലിയുടെ ജീവിതം. ഇത് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ലൈനാണ്. മനുഷ്യ നിർമ്മിച്ച അതിർവരമ്പുകളെ കലമായച്ചു കളയുന്നു എന്നതിന് ഉദാഹരണമാണ് ഹൈദരലിയുടെ ജീവിതം, വ്യക്തമാക്കുക എന്നൊക്കെ ചോദിക്കാം. അപ്പം ജന്മസിദ്ധിയും സാധനയുമാണ് കലാമണ്ഡലം ഹൈദരലി എന്ന കഥകളി സംഗീതജ്ഞനെ രൂപപ്പെടുത്തിയത്. ഇമ്പോർട്ടൻ്റ് ആണ്, 2-3 പ്രാവശ്യം ഇത് വായിച്ചു വിട്ടോളൂ. അടുത്തത്
മാപ്പിളപ്പാട്ടിലെ കേരളീയത. എന്താണ് മാപ്പിളപ്പാട്ട്? കേരളത്തിലും ലക്ഷദ്വീപ് സമൂഹങ്ങളിലും അധിവസിച്ചിരുന്ന മുസ്ലിങ്ങളുടെ ഗാന സാഹിത്യ പാരമ്പര്യമാണ് അവർ ആശയവിനിമയത്തിനായി പരിഷ്കരിച്ച അറബി ലിപിയിൽ മലയാളം എഴുതി പോകുന്നു. അതാണ് അറബി മലയാള ഭാഷ. അതായത് കേരളം ലക്ഷദ്വീപ് സമൂഹം അവരുടെ ഒന്നാണ് മാപ്പിളപ്പാട്ടെന്ന് പറയുന്നത്. അവരെ അറബി ലിപിയിൽ മലയാളം എഴുതി പോകുന്നു. അതായത് അറബി തന്നെ പക്ഷേ മലയാളം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അറബിയിൽ എഴുതാം. അതാണ് അറബി മലയാള ഭാഷ. ഈ ഭാഷയിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടു. അതിലെ പദ്യ കൃതികളാണ് മാപ്പിളപ്പാട്ടുകൾ. പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ച് നോക്കാം. മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ വ്യത്യസ്തനാണ് ഹൈദർ. അദ്ദേഹം കേരളീയവും സമകാലികവുമായ പ്രമേയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. നാടൻ ഭാഷയിലാണ് പാട്ടുകൾ എഴുതിയത്. ഏറനാടൻ ശൈലിയാണ് ഉപയോഗിച്ചത്. വാമൊഴിയെ യാതൊരു മാറ്റവും വരുത്താതെ പാട്ടിൽ സ്വീകരിച്ചു. അതായത് കുറേ പാരമ്പര്യമായിട്ട് കൈ കൊണ്ടുവന്ന ഒന്നാണ് വാമൊഴി. വാമൊഴി ഇങ്ങനെയൊക്കെ ഏതൊക്കെ വാമൊഴികൾ നിലനിന്നിരുന്നു ആ വാമൊഴികളെല്ലാം പാട്ടിലേക്ക് കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. സാമൂഹിക പരിഷ്കർത്താക്കളിലെ ഒരു പ്രധാന സ്ഥാനം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി അദ്ദേഹം രചനകളെ, അതായത് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം, അതും കൂടി അദ്ദേഹം ഈ രചനകളിലൂടെ ചെയ്തിരുന്നു. ജീവിത പുരോഗതിക്ക് തടസ്സമായി നിന്ന എല്ലാ ആചാരവിശേഷങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. പൊങ്ങച്ചം, സ്ത്രീകളുടെ നൊമ്പരം, അനീതി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ വിഷയങ്ങളായിരുന്നു. താൻ ജീവിച്ച കാലഘട്ടത്തെ വിമർശിക്കാനും പരിഹസിക്കുവാനും പരിഷ്കരിക്കുവാനും വേണ്ടി തൻ്റെ രചനാശേഷി ഉപയോഗിച്ച വ്യക്തിയാണ് പുലിക്കോടിൽ ഹൈദർ. വെറുതെ രചനകൾ എഴുതാതെ അതിൽ കൂടി പല ജീവിത കാലഘട്ടത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ പച്ചയായ ജീവിതങ്ങളെല്ലാം തുറന്നു കാണിക്കുന്ന രചനകളായിരുന്നു അദ്ദേഹം രചിച്ചിരുന്നത്. ഒറ്റപ്പാട്ടുകൾ എഴുതുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. ഒരു നിമിഷ കവി കൂടിയായ അദ്ദേഹത്തെ മാപ്പിളപ്പാട്ടിലെ കുഞ്ചൻ നമ്പ്യാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മാപ്പിളപ്പാട്ടിൽ എന്തൊക്കെ വിഭാഗങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മാലപ്പാട്ട്, കത്തുപാട്ട്, കെസ്സുപാട്ട്, പടപ്പാട്ട്, ഒപ്പനപ്പാട്ട്. കത്തുപാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്ത് പാട്ടിലാക്കി എഴുതുന്നതാണ് കത്തുപാട്ട്. കത്തായി വായിക്കാനും പാട്ടായി പാടാനും പറ്റുന്നതാണ് ഇത്. ഏറ്റവും പ്രചാരം നേടിയ കത്തുപാട്ട് ദുബായ് കത്തുപാട്ടാണ്. പുലിക്കോട്ടിൽ ഹൈദരും, അതായത് പുലിക്കോട്ടിൽ ഹൈദരും ആരൊക്കെയാണ് എഴുതിച്ചെന്നാണ് പറയുന്നത്, പുലിക്കോട്ടിൽ ഹൈദരും ഈ കത്തുപാട്ടിലെ ഒരുപാട് രചനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാമൊഴിയോടുള്ള അടുപ്പവും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പുമാണ് ഹൈദറിൻ്റെ കത്തുപാട്ടുകളെ മറ്റ് പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയെല്ലാം അദ്ദേഹം കത്തുപാട്ടുകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കുക. വെള്ളപ്പൊക്കമാല, മറിയക്കുട്ടിയുടെ കത്ത്, കലിയുഗം, ദുരാചാരമാല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പം ഈ പാഠത്തിൽ നിന്ന് 6 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. മാപ്പിളപ്പാട്ടിലെ കേരളീയത അറിഞ്ഞിരിക്കുക, പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കലാമണ്ഡലം ഹൈദരി വളരെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഓരോ പാഠഭാഗത്തിൽ നിന്നും ഏകദേശം എന്താണ് പാഠഭാഗം, അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇതേ രൂപത്തിൽ വേണം എഴുതാനായിട്ട്. ഏകദേശം ആശയങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 യൂണിറ്റ് നമ്മളിപ്പോൾ കണ്ടത്. 3ഉം 4ഉം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 3ഉം 4ലെ എല്ലാ പാഠഭാഗവും അതിൻ്റെ ആശയവും 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഇതേപോലെയുള്ള പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ട ചെറിയ ചെറിയ പോയിൻറ്റുകളായിട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഉടൻ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കമൻറ്റ് ബോക്സ് നോക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാഠത്തിലൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.